തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധയാർന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. ആന്റി ക്ലൈമാക്സിൽ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയ ശോഭാ സുരേന്ദ്രനാണ് മാസ് എൻട്രിയിലൂടെ ഏറ്റവും ഒടുവിൽ ശ്രദ്ധയാകർഷിച്ചത്. തിരഞ്ഞെടുപ്പിന്റെ അവസാന പ്രചരണ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും വർദ്ധിക്കുകയാണ്. ആര് വീഴും ആര് വാഴും എന്നതൊക്കെ ഏറ്റവും അവസാനം മാത്രമേ പറയാൻ സാധിക്കുന്ന ഘട്ടത്തിൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷവുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശോഭാ സുരേന്ദ്രൻ. സ്വാഗതം. അപ്പോ ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഏറ്റവും അവസാനം പ്രചരണ രംഗത്തെത്തിയ വ്യക്തിയാണ്. ഒരുപക്ഷെ ആ വൈകി വന്നത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഞാൻ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് പ്രസ്ഥാനം നമുക്ക് നൽകിയിട്ടുള്ള ഒരു കരുത്ത്, ഒരു മാസത്തെയോ രണ്ട് മാസത്തെയോ ഒരു വ്യക്തിയുടെ പ്രവർത്തനം കണ്ടിട്ടല്ലോ ആളുകൾ തിരഞ്ഞെടുപ്പിൽ വിധിയെഴുതുന്നത്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ വിവിധ ചുമതലകളിൽ ഇരട്ട ജോലി ചെയ്യാൻ സാധിച്ച ഒരു സാധാരണക്കാരിയാണ് ഞാൻ. ബാലഗോകുലത്തിൻ്റെയും ABVP യുടെയും മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിലൂടെ പദവി എന്ന് പറയുന്നത് പോലും ആ കാലഘട്ടത്തിൽ യോജിക്കുമായിരുന്നില്ല. ഇന്നിപ്പോൾ ഉന്നതമായിട്ടുള്ള പദവികളിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, മാധ്യമങ്ങളുണ്ട്, ഫ്ലക്സ് ബോർഡുകളുണ്ട്. പക്ഷേ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുമ്പ് അത്രയേറെ പ്രവർത്തിച്ച് കടന്നു വന്നാൽ മാത്രമേ ആളുകൾക്ക് പെട്ടെന്ന് അറിയാൻ പോലും സാധിക്കൂ എന്നുള്ള സാഹചര്യം നിലനിന്ന കാലഘട്ടത്തിൽ തുടങ്ങി, എനിക്ക് തോന്നുന്നു 95 മുതൽ ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലാണുള്ളത്. അത് ഞാൻ കഴക്കൂട്ടത്തുണ്ടോ, വട്ടിയൂർക്കാവിലുണ്ടോ, തിരുവനന്തപുരത്തുണ്ടോ, അതൊന്നും ജനങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ജനം നോക്കുന്നത് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ എവിടെയാണ്, ഇവർ പ്രവർത്തിക്കുന്നതിൻ്റെ നേട്ടം എന്താണ് ഈ സമൂഹത്തിന്, ഈ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് വൈകി വന്നു എന്നതിൽ യാതൊരു തരത്തിലുള്ള സാങ്കത്യവും ഇല്ല എന്നുള്ളതാണ് കാര്യം. ആദ്യഘട്ടത്തിലൊന്നും കഴക്കൂട്ടം മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കാത്ത പേരുകളിലൊന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കാര്യം വളരെ സസ്പെൻസായിട്ട് BJP സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വരുമെന്നൊക്കെ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രചരണ രംഗത്തില്ലായിരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറയുന്നു, കേന്ദ്ര നേതൃത്വം നിർബന്ധിച്ചു എന്ന് പറയുന്നു. ഒടുവിൽ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, പക്ഷേ വന്നപ്പോൾ ഒരു മാസ എൻട്രി പോലെ കടന്നു വന്നെങ്കിലും, എങ്ങനെ ഉണ്ടായിരുന്നു സ്വീകാര്യത? ഈ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? ആദ്യ ചോദ്യത്തിന് ഉത്തരം, സസ്പെൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എന്നെ ശ്രീമാൻ അമിത്ഷാജി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം എന്നുള്ളത് ഒരു വർഷവും ഒരു മാസവും എന്നെ ആരും കണ്ടില്ലല്ലോ. ഒരു വർഷവും ഒരു മാസവും സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. കാരണം അവരുമായിട്ട് സംസാരിക്കുക, അവരെ വെരി കോൺഫിഡൻഷ്യലി അമിത്ഷാജിയുടെ അരികിലേക്ക് എത്തിക്കുക, അത് ഇന്ത്യയിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് എൻ്റെ കൺവീനർ, മുതിർന്ന അധികാരി എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ ചൗഹാൻജിയായിരുന്നു. ഞാൻ കോ കൺവീനറായിരുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ആഗമനം യാത്ര ചെയ്യുമ്പോഴും ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നിരവധി സസ്പെൻസുകൾ കാത്തു സൂക്ഷിച്ചിരുന്നു. കാരണം പ്രതീക്ഷിക്കാത്ത ആളുകൾ പാർട്ടിക്കകത്തേക്ക് കടന്നു വരിക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അപ്പോൾ കഴക്കൂട്ടത്തും ഞങ്ങൾ അത്തരത്തിൽ ഒരു സസ്പെൻസ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, എത്ര ആളുകൾ ശ്രീമാൻ മെട്രോ ശ്രീധരനെ പോലെ, ഇപ്പോൾ തൃശ്ശൂരിൽ പോയിട്ട് മത്സരിക്കുന്ന അതുല്യനായ കലാകാരൻ ശ്രീമാൻ സുരേഷ് ഗോപിയെ പോലെ ആരെ വേണം ഈ മണ്ഡലത്തിനകത്ത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സസ്പെൻസ് സൂക്ഷിച്ചേ പറ്റൂ. കാരണം ഇവിടെ മത്സരിക്കുന്ന വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ആ വ്യക്തി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, അതല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ മുന്നിൽ, അയ്യപ്പസ്വാമിയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ മുന്നിൽ ആ വ്യക്തി അത്രയേറെ ഈ വിശ്വാസ സമൂഹത്തോട് കാപട്യം ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി കഴക്കൂട്ടത്തെ മത്സര രംഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആര് മത്സരിക്കണം എന്ന് വളരെയേറെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്കൊരു കാൻഡിഡേറ്റിനെ തീരുമാനിക്കാൻ പറ്റൂ. അതാ സംഭവിച്ചത്. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന് പാർട്ടി അവസാനം തീരുമാനത്തിലെത്തി. അല്ല, ഏറ്റവും അനുയോജ്യനായ ഒരുപിടി നേതാക്കന്മാർ BJP ക്കകത്തുണ്ട്. പക്ഷേ അറിയാമല്ലോ, ഇപ്പം എൻ്റെ സഹപ്രവർത്തകരൊക്കെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണ്. ഇത്തവണത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. 56 മുതൽ കേരളത്തെ മാറി മാറി രണ്ട് മുന്നണികളും ഭരിച്ചിട്ടും
ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനത്തിനോട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ പാർട്ടികളും പ്രകടന പത്രികയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ 10% പോലും ഇംപ്ലിമെൻ്റ് ചെയ്യാത്ത ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പം അതിനകത്ത് ജനം മാറും, അവർ മാറി ചിന്തിക്കുകയാണ്. കാരണം ഒരിക്കൽ പോലും സ്വന്തമായി വീടില്ലാത്ത കേരളത്തിലെ പാവപ്പെട്ടവർക്ക് 1,38,000 വീടുകൾ കിട്ടി. അപ്പോൾ 100,000+ വീടുകൾ പ്രധാനമന്ത്രി കൊടുത്ത പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീട് തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് കിട്ടുമ്പോൾ അവർ ദൈവമായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഭരണാധികാരികളെ കാണുക. കുടിവെള്ളത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മൾ ഏറ്റവും ഇനി ലോകവും രാജ്യവും കേരളവും ഒക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ തന്നെയാണ്. അതിനകത്ത് കുടിവെള്ളം എന്നുള്ളത്, ജലസ്രോതസ് എന്നുള്ളത്, 44 നദികളിലൂടെ വെള്ളമൊഴുകിയിട്ടും കേരളത്തിൽ ഒരു ജലനയം ഇന്ന് വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇവിടെ ജൽജീവൻ മിഷനെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു വകുപ്പ് തന്നെ ജലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജൽശക്തി മന്ത്രാലയം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയാണ്. ആ ജൽശക്തി മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ കോർഡിനേഷൻ പ്രവർത്തനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ ജൽ ജീവൻ മിഷൻ അതിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കണം പൈപ്പ് വഴി. അവർക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വീട് ഇവിടെ ഉണ്ടെങ്കിൽ കുറേ നടന്ന് ഒരു കിണറിൽ പോയി വെള്ളമെടുക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ ആ കുന്നിൻ പ്രദേശത്ത് വെള്ളം കിട്ടുന്നുണ്ടാകില്ല. പക്ഷെ ഗവൺമെൻറ്റിനൊരു ബാധ്യതയുണ്ട്, ശുദ്ധമായിട്ടുള്ള ജലം അവരുടെ വീടിനകത്തേക്ക് എത്തിക്കാൻ. പൈപ്പ് തുറന്നാൽ ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടിക്കും ഒരു വാർദ്ധക്യപ്രായത്തിലെത്തിയ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഈ വെള്ളം എടുക്കാൻ കിട്ടണം. അങ്ങനെയാണ് ജൽജീവൻ മിഷൻ. ആ ജൽജീവൻ മിഷൻ പോലും കേരളത്തിൽ വൈകി ഓടുന്ന വണ്ടിയായിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ബഹുദൂരം മുന്നോട്ട് പോയി. അതുപോലെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ആശുപത്രികളെ ഒരു അസുഖം വന്ന ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 500,000 രൂപ സാധാരണക്കാരന് ആശുപത്രി ചെലവിനത്തിൽ ഞാൻ കൊടുക്കാം എന്ന്, സൗജന്യമായിട്ട് കൊടുക്കാമെന്നൊരു പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ആയുഷ്മാൻ ഭാരത് എന്ന് പേരിട്ട് വിവിധ സംസ്ഥാനങ്ങൾ അത് എത്രയോ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ എന്ന് ഞാൻ പറയും. ഈ ആയുഷ്മാൻ ഭാരത് എന്ത് എത്രയും വൈകിച്ചത്? അവസാനം പേര് മാറ്റി, എല്ലാം പേര് മാറ്റലാണല്ലോ. പക്ഷേ ഒരു കാര്യം, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സർവേകൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് പറയത്തക്ക നേട്ടമുണ്ടാകുന്നില്ലെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? നോക്കൂ, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കാം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ 45% വോട്ടുണ്ടായിരുന്ന ഇടതുപക്ഷം അവർ ഏതാണ്ട് 4.5% വോട്ട് കുറഞ്ഞു നിൽക്കുകയാണ്. 45% നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഏതാണ്ട് ഒരു 36.5% നിൽക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ വളർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഡബിൾ ആവുകയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി 1-2 5-10 അപ്പോൾ വളരുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കുകയും ഞാൻ ഉൾപ്പെടെ 7 പേർ 2nd സ്ഥാനത്ത് വരികയും ചെയ്തു. ഞങ്ങളെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് തോൽപ്പിച്ചതാണ്. അപ്പോൾ ഞാനൊക്കെ പാലക്കാട് തോറ്റത് പാലക്കാട് 2 പഞ്ചായത്തുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളായിരുന്നു. മാത്തൂര് കണ്ണാടി 2 പഞ്ചായത്തിലെയും വോട്ടുകൾ മറിച്ചു കൊടുത്തു. UDF മറിച്ചു കൊടുത്തപ്പോൾ 15 വർഷം MP ആയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിറകിൽ പോയി എന്ന് ബോധ്യം വന്നപ്പോൾ ആണ് ഈ അട്ടിമറിക്ക് അവർ കളമൊരുക്കിയത്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരി ഇവിടെ നിങ്ങളുടെ താങ്കളുടെ അടുത്തിരുന്നു കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കലല്ല, രേഖയുമുണ്ട് കേരളത്തിൻ്റെ മുന്നിൽ. 16 പേർ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി. വോട്ട് മറിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കുറ്റമല്ല. ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായി 16 പേരെ പാലക്കാട് ജില്ലാ ഘടകം, പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഘടകം കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്ത് പുറത്താക്കി. പുറത്താക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രക്രിയയുണ്ടല്ലോ. ഏറ്റവും വലിയ കമ്മീഷൻ ഇരിക്കുന്നത് ഇവിടെയല്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് മനസ്സിലാക്കി, അവരും കണ്ടെത്തി. അങ്ങനെ 16 പേരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാത്തൂരും കണ്ണാടിയുടെയും 2 പഞ്ചായത്തുകൾ പിരിച്ചുവിട്ടു. പക്ഷേ അങ്ങനെ ഒരു അവിശുദ്ധ സഖ്യം ഇവിടെ മാത്രമല്ല, അത് മഞ്ചേശ്വരത്ത് നടത്തി, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നടത്തി. ഞങ്ങൾ 7 പേർ 2nd സ്ഥാനത്ത് വന്നു. ഇത്തവണ ജനം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് BJP മുന്നോട്ട് പോകുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അതാർക്കും അവഗണിക്കാൻ സാധ്യമല്ല. നരേന്ദ്രമോദിജിയോടൊപ്പം ഞാനൊക്കെ ഡൽഹിയിൽ നിന്ന് കേട്ടിട്ടുള്ളത് നരേന്ദ്രമോദിജിക്കെതിരായിട്ട് വലിയ വായിൽ സംസാരിക്കുന്ന പലരും ആ പ്രൈം മിനിസ്റ്ററുടെ അകത്ത് ആ റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ പൂച്ചക്കുട്ടികളായി ഇരിക്കുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതേപടി ചെയ്യാൻ നോക്കാം എന്ന് പറയുമൊക്കെയാണ് അവിടുത്തെ കഥകൾ. പക്ഷേ അതിനെക്കുറിച്ച് അടച്ചിട്ട മുറിയിലായതുകൊണ്ട് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഡൽഹിയിലെ കഥകൾ
നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ആ നരേന്ദ്രമോദിയെ കാണുമ്പോൾ, ഏതൊരു പാർട്ടിക്കാരനെ കാണുമ്പോൾ, ഈശ്വര ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ പാർട്ടിയിലായിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തന പദ്ധതികളിലൂടെ, കർമ്മ പദ്ധതികളിലൂടെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോയതും വികസനോന്മുഖമായ നേട്ടങ്ങൾ ആവിഷ്കരിച്ചതും അത് കേരളത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു പലതും ബെർലിൻ മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. വികസനം അത്ര പെട്ടെന്ന് വേണ്ട എന്നാണ്. കാരണം ഒരുപക്ഷെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീടുകൾ വളരെ പെട്ടെന്ന് കൊടുത്തിരുന്നുവെങ്കിൽ താമരചിഹ്നത്തിൽ വോട്ട് വളരെ കൂടുതലാകുമായിരുന്നു. കാരണം മോദി കൊടുത്ത വീടാണ്. ആ വീട്ടിൽ സഖാവിൻ്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങിയാലും വോട്ട് എന്തായാലും ഈശ്വര ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് ആളുകൾ തീരുമാനമെടുക്കും. അതുകൊണ്ട് അത് വൈകിച്ച് അങ്ങനെ ഒരു ബെർലിൻ മതിൽ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ ശ്രീമാൻ മെട്രോ ശ്രീധരനെ പോലെ, സംസ്ഥാന അധ്യക്ഷൻ അതുപോലെയുള്ള ശ്രീമാൻ സുരേഷ് ഗോപി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ആരാധനായിട്ടുള്ള ഗവർണർ പദവിയിൽ നിന്ന് ശ്രീമാൻ കുമ്മനം രാജശേഖരൻ തിരിച്ചു വന്നത് പോക്കറ്റിൽ 100 രൂപ ബാക്കിയില്ലാതെയാണ്. അങ്ങനെയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് മഹനീയ മാതൃകകളായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ കേരള നിയമസഭയ്ക്ക് അകത്തേക്ക് കടന്നു ചെല്ലണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമല്ല, ഈ കേരളത്തിലെ ജനത്തിന്റെ ആവശ്യമാണ്. എത്ര സീറ്റുകളിൽ ബി ജെ പി ഇക്കുറി ജയിക്കുമെന്നാണ് ശോഭാ സുനന്ദന്റെ വിലയിരുത്തൽ? അല്ല, ഞങ്ങൾ പരീക്ഷിക്കുന്നതും ഞങ്ങൾ പരിശോധിക്കുന്നതും ഞങ്ങൾ മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് അതിനെ കണ്ടെത്തുന്നതും 1.5% വോട്ടിൽ നിന്ന് ത്രിപുരയുടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് 25% 22% ഒക്കെ വോട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങൾ ഈ കൈക്കുമ്പിളിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു നിർണായക ശക്തിയായിട്ട് ഞങ്ങൾക്ക് മാറാൻ സാധ്യമല്ല? അതായത് മുഖ്യ പ്രതിപക്ഷമാവുമെന്നാണ്? അല്ല, മുഖ്യമന്ത്രിയായിക്കൂടാ എന്നാണ് എന്റെ ചോദ്യം. കാരണം 1.5% പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ പറയുന്ന അത്ര പ്രകടകമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയ വിമർശനം ശോഭാ സുരേന്ദ്രൻ ഉയർത്തി. ഞാൻ എവിടെയും ഉയർത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ സജീവമായ വാർത്ത വന്നത്? അല്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഉത്തരവാദിത്വം പിതൃത്വം എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ വളർന്നു. ഞങ്ങൾ വളരുമ്പോഴും 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആൾ, ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരൻ ഒരു വീടുമായിട്ട് അവൻ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് നല്ല ഒരു സൗഹൃദമുണ്ടാക്കിയാൽ, നല്ല ഒരു ബന്ധം പുലർത്തിയാൽ, കക്ഷി രാഷ്ട്രീയം പോലും നോക്കാതെ, ഏത് പാർട്ടിയിൽ നിന്നുള്ള ആളാണ് എന്ന് പോലും നോക്കാതെ വോട്ട് കൊടുക്കുന്നവരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പ്രാദേശിക വികാരമാണ്. വീടിനകത്ത് ആ പ്രദേശത്തെ വാർഡിലെ ഒരു വീട്ടിൽ ഒരു അമ്മൂമ്മ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി അല്ലെങ്കിൽ ഒരു സഹോദരി അവളുണ്ടെങ്കിൽ അവൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ അവരുമായിട്ട് സൗഹൃദ വലയം സൃഷ്ടിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് തൻ്റെ മുറ്റത്തൊരു വോട്ട്, ഇതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല അസംബ്ലി തിരഞ്ഞെടുപ്പ്. അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഈ കേരളത്തിൽ വരാൻ പോകുന്ന ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഭരണകക്ഷിയുടെ പ്രവർത്തനം. ഇതിനാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് ബി ജെ പിയുടെ NDA കുറേ പേർ അതിനകത്ത് പോയിക്കൂടാ? അങ്ങനെ ഞങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു വാചകം വെച്ച് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ കാല കേരളത്തിലെ എല്ലാ വിഷയങ്ങളും. സാധാരണഗതിയിൽ നമ്മളൊരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക്, നമ്മുടെ ഒരു ബന്ധു വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പാക്കറ്റ് ഈത്തപ്പഴം വാങ്ങിയിട്ട് കൊണ്ടുപോകും. അവിടെയുള്ള കുട്ടിക്കോ അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും ഈത്തപ്പഴം കൊടുക്കും. പക്ഷേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഈത്തപ്പഴം കളഞ്ഞ് കുരു സൂക്ഷിച്ചു വെച്ച മന്ത്രിമാരെ കുറിച്ചാണ്. മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന, അവിടെ നിന്ന് വളർന്നു വന്ന മേഴ്സിക്കുട്ടിയമ്മ, മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ 6,000 കോടിയുടെ വ്യാപ്തി പോലും ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ തുകയ്ക്ക് ഒരു കള്ളക്കറക്ക് കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. അപ്പോൾ കടൽ വിൽക്കുന്നു, ഈത്തപ്പഴത്തിൻ്റെ കുരു സംഘടിപ്പിക്കുന്നു, മാഫിയ പ്രവർത്തനം, സ്വജനപക്ഷപാതം. ഇവിടുത്തെ PSC ഉദ്യോഗാർത്ഥികളുടെ സ്ഥിതി എന്താ? ഇവിടെ ഈ കേരളത്തിൻ്റെ മണ്ണിലല്ലേ, നമ്മുടെയൊക്കെ കൺമുന്നിലല്ലേ അനന്തപുരിയിലെ കുട്ടികൾ തലമുണ്ടനം ചെയ്തത്? തലമുണ്ടനം ചെയ്തുകൊണ്ട് അവർ സമരം നടത്തി. കാരണം അവർക്ക് അവകാശപ്പെട്ട ജോലിയാണ് ഈ മഹാന്മാരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അവരുടെ മന്ത്രിമാരുടെയൊക്കെ വീടുകളിലേക്ക് അവരുടെ ഭാര്യക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ നല്ല രീതിയിൽ അവർ നിയമനം കൊടുത്തു. അപ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് നിയമന നിരോധനത്തിൻ്റെ മറവിൽ ഇവിടുത്തെ മന്ത്രിമാരും
ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളെ മാത്രം രക്ഷിക്കാൻ പരിശ്രമിച്ചതും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടെ തെരുവിൽ അലയേണ്ട സാഹചര്യം, ഇവിടെ പഠിച്ച് മാർക്ക് വാങ്ങി രണ്ടാം റാങ്ക് ലിസ്റ്റിൽ 1-2 സ്ഥാനങ്ങൾ വരെ കിട്ടിയിട്ടുള്ളവർ അവർ 10 കൊല്ലമായിട്ട് നരകയാതന അനുഭവിക്കുന്ന ചർച്ച ചെയ്യില്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, ഒരു മനുഷ്യന് ഏറ്റവും മകൻ പണിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മകൾ ജോലിക്ക് പോകുമ്പോൾ, ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, അമ്മയാകട്ടെ അമ്മച്ചിയാകട്ടെ ഉമ്മച്ചിയാകട്ടെ അവർ വിശ്വസിക്കുന്ന ആ ദൈവികതയിൽ, അവർ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ അവർ വിശ്വസിക്കുന്ന യേശുദേവനെ, ഇസ്ലാമാണെങ്കിൽ അവരുടെ ഖുറാൻ അവരുടെ ഗ്രന്ഥത്തെ, ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ അവർ അവരുടെ ഈശ്വരന്മാരെ ഒക്കെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അതിനുവേണ്ടി പൂജാമുറി ഒരുക്കി അവിടെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ നെഞ്ചകം കുത്തി പിളർത്തിക്കൊണ്ടല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശബരിമലയിൽ വിശ്വാസികളോട് ഇത്രയും വലിയ ക്രൂരത ഇവിടുത്തെ സർക്കാർ കാണിച്ചത്? അതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ? വിശ്വാസികൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ട, ക്ഷേത്രങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മതിലിടിഞ്ഞ് വീണാൽ പോലും അവിടെ ഓടിയെത്തിക്കൊണ്ട് ആ മതിൽ കെട്ടി അവിടെ സംരക്ഷണം നടത്തേണ്ട ആൾ, വിശ്വാസികളെ ഹനിക്കുന്ന രീതിയിൽ ഇവിടെ നവോത്ഥാന മതിൽ കെട്ടാൻ വേണ്ടി പോകുന്നു, വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു. അമ്പലത്തിലാണോ വിപ്ലവം ഉണ്ടാക്കേണ്ടത്? ക്ഷേത്രങ്ങളിലല്ല വിപ്ലവം ഉണ്ടാക്കേണ്ടത്. വിപ്ലവം ഉണ്ടാക്കേണ്ടത് സ്വന്തം പാർട്ടിക്കകത്താണ്. ഇത്ര വലിയ വിപ്ലവകാരികളായിരുന്നു ഇവരെങ്കിൽ ഇവരെന്തേ 50 പുരുഷ നേതാക്കന്മാർ നിൽക്കുന്നിടത്ത് ഒരു 25 സ്ത്രീ നേതാക്കന്മാരെ ഇത്രയും കാലമായിട്ട് ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് നിയമസഭയ്ക്കകത്തേക്ക് കൊണ്ടുപോയില്ല? അപ്പോ ഇത് ചർച്ച ചെയ്യും കേരളത്തിൽ. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട, വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയം, അത് അയ്യപ്പസ്വാമി ആദ്യം കടകംപള്ളിയെ കൊണ്ടാണ് പറയിപ്പിച്ചത്. ഇതെല്ലാം ഒരു ദൈവികതയാണ്. അത് ആദ്യം പറഞ്ഞത് LDFന്റെ സ്ഥാനാർത്ഥിയാണ്. രണ്ടാമത് ചർച്ച ചെയ്തത് മിസ്റ്റർ ലാൽ എഴുതിയ ബ്ലോഗാണ്. UDFന്റെ സ്ഥാനാർത്ഥി എഴുതിയ ബ്ലോഗിൽ യുവതീ പ്രവേശം എന്തുകൊണ്ടും, കാരണം കേരളം പോലെയുള്ള ഒരു സാംസ്കാരികമായിട്ട് നിലനിൽക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് നടപ്പിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അത് കേരളത്തിലുള്ള എല്ലാ നേതാക്കന്മാരും വിധി വന്ന സന്ദർഭത്തിൽ ഒരേപോലെ സ്വാഗതം ചെയ്തതാണ്. പിന്നീടാണ് വിശ്വാസികളുടെ ഒരു പ്രതിഷേധം വന്നപ്പോൾ എല്ലാവരും വിശ്വാസികളെ മാനിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞ സകലമാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും സ്വാഗതം ചെയ്താണ് സുപ്രീം കോടതി വിധി ആദ്യഘട്ടത്തിൽ. നോക്കൂ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ വിധിയായിരുന്നില്ലല്ലോ. അതെ, അത് അവസാനത്തെ വിധിയായിരുന്നില്ല. വീണ്ടും ഇപ്പൊ അത് വിശാല ബെഞ്ചിലേക്ക് പോയിട്ടുണ്ടല്ലോ. അപ്പോ ഇവിടെ ഗുരുവായൂരില് ഏത് തരത്തിലുള്ള നിവേദ്യം കൊടുക്കണം എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഒരാൾ കടലാസ് കൊടുക്കാൻ, പേപ്പർ കൊടുക്കാൻ കോടതിയിൽ പോയാലും, നല്ലൊരു വക്കീലുണ്ടെങ്കിൽ, ഒരു ചാക്ക് നോട്ടും നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ ഏത് കൊലക്കേസും ജയിപ്പിക്കാൻ സാധിക്കുന്ന പ്രഗത്ഭന്മാരുള്ള നാടാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ ആ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കോടതികൾ, ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത് പരമോന്നതമായിട്ടുള്ള കോടതികളിൽ നിന്ന് നീതി ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാൾ 16,000 കേസുകൾ എടുക്കുന്നു, 56,000-ത്തിലധികം ആളുകളെ ജയിലരികൾക്കകത്തിട്ട് പൂട്ടുന്നു, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക്, എൻ്റെ സഹപ്രവർത്തകർക്ക്, എനിക്ക് 124 കേസാണ്, ഞാൻ ഇന്ന് വരെ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലും പങ്കാളിയായിട്ടില്ല. 124 കേസ് കേരളത്തിൽ നടത്തേണ്ടി വന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോലും കേസ് ജാമ്യം എടുക്കാൻ പോയിട്ട് നോമിനേഷൻ കൊടുക്കാൻ 19-ാം തീയതി വരേണ്ട ഒരു സാഹചര്യമാണ്, ഈ കഴിഞ്ഞ ദിവസം വരേണ്ട സാഹചര്യമാണ് എനിക്കുണ്ടായത്. അപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകളെ ഇങ്ങോട്ടേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് വ്യവസായത്തിൻ്റെ ഒരു വലിയ ഈറ്റില്ലമായി മാറാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ദൈവികമായി എനിക്ക് മത്സരിക്കാൻ കിട്ടിയിട്ടുള്ള കഴക്കൂട്ടം നിയോജക മണ്ഡലം. ആ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഇന്ത്യയിലെ 1 IT ഹബ്ബുകളിൽ ഒന്നാക്കി നമ്മൾ മാറ്റും. അതിന് ഭാഗ്യവശാൽ ഞാൻ കഴിഞ്ഞ 6 വർഷമായി ദേശീയ തലത്തിൽ എൻ്റെ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരായി ഒപ്പം ഇരിക്കുന്നത്, ഞാനൊരു സാധാരണക്കാരിയാണ്, പക്ഷേ എൻ്റെ കൂട്ടുകാരായിട്ട് ഒപ്പം ഇരിക്കുന്നത് റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററും ഒക്കെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനം ഈ കഴക്കൂട്ടത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, അത് അവസരം കൊടുത്തിട്ടും പര്യാപ്തമാക്കാത്ത LDFനെ മാറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്കനുകൂലമായി ഇവിടുത്തെ ജനത വിധിയെഴുതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴക്കൂട്ടത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഒരു കഴക്കൂട്ടം സ്വദേശിയല്ല എന്നൊരു ആരോപണം കൂടി ശോഭാ സുരേന്ദ്രൻ നേരിടുന്നുണ്ട്. അത് ബഹുമാനായിട്ടുള്ള ശ്രീമാൻ VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാൻ പോയത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലേക്കാണ്. ഈ ബോധ്യം പോലും ഇല്ലാത്ത ശ്രീമാൻ കടകംപള്ളിയാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം കേരളത്തിൽ എത്രയോ പരിണിതപ്രജ്ഞനായിട്ടുള്ള ആളുകൾ,
അവർ മണ്ഡലമാരെ മത്സരിച്ചിട്ടുണ്ട്. കാരണം പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അവരുടെ പ്രവർത്തനം സത്യസന്ധമാണെങ്കിൽ, സുതാര്യമാണെങ്കിൽ, അവരെ ഏത് മണ്ഡലവും സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ ഇടയിൽ എന്തായാലും നാട്ടിലുള്ള ഭൂമി വിറ്റിട്ട് കഴക്കൂട്ടത്ത് നമുക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ പോരെ, എന്തായാലും വിജയിക്കും. അപ്പോൾ ഒരു 5 സെൻറ് ഭൂമി കടകംപള്ളിക്കും ഇടയ്ക്ക് തന്നെ കാണാൻ സൗകര്യമുള്ള രീതിയിൽ ഇവിടെ വാങ്ങിയാൽ തെറ്റില്ലല്ലോ. ഈ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ വന്നതിന് ശേഷം മന്ത്രിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം പോലും പൂതന പരാമർശം നടത്തിയ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത്തരം പരാമർശങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പൂതന വേഷധാരിയായി കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി പൂതന വന്നതുപോലെയാണ് വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പ്രഖ്യാപിച്ച ഒരു മന്ത്രി സുന്ദരീ വേഷത്തിൽ പൂതന വന്നതുപോലെ വിശ്വാസികളെ ദ്രോഹിക്കാൻ വേണ്ടി കടന്നു വന്നത്, വിശ്വാസികളെ ഇല്ലായ്മ ചെയ്തത്, അർദ്ധരാത്രിയിൽ പോലീസിൻ്റെ യൂണിഫോം കൊടുത്ത് ആക്ടിവിസ്റ്റുകളെ മലകയറ്റിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിന് യോജിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു കാര്യമുണ്ട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പാരമ്പര്യം എനിക്കുമില്ല, എൻ്റെ പ്രസ്ഥാനം എന്നെ അത് പഠിപ്പിച്ചിട്ടുമില്ല. അത് കാര്യരമ്പിൻ്റെ കരുത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറയുക, പറഞ്ഞത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് ചില വാക്കുകൾ തോന്നുന്നുണ്ട്. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? അല്ല, അത് ജനങ്ങളുടെ കയ്യിലുള്ള ഒരു വസ്തുതയാണല്ലോ. അതായത് എനിക്കറിയാം, പൾസ് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യം കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലുണ്ട്. മുൻപൊരിക്കലും സ്വീകരിക്കാത്തവർ, മുൻപൊരിക്കലും കൈ പിടിച്ചുകൊണ്ട് കൈ അമർത്തിപ്പിടിച്ച് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയാത്തവർ, അല്ലെങ്കിൽ നമ്മളെ അവരുടെ ഒരു പരിപാടിക്കകത്ത് കൊണ്ടുപോയി ഇരുത്താത്ത ആളുകൾ, അതായത് സാംസ്കാരിക മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുകയും എന്നാൽ സ്വന്തമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഒരുക്കിയിട്ടുള്ള ആളുകളുണ്ടല്ലോ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ. ഇപ്പോൾ അവരൊക്കെ പറയുന്നത് മോദിയുടെ പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കണം, മോദി വിശ്വസിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു അവസരം കൊടുക്കണം, അതോടൊപ്പം വിശ്വാസികളെ ദ്രോഹിച്ചവർക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കട്ടെ കഴക്കൂട്ടം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് വലിയ കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത്. 2016 രാഷ്ട്രീയ സാഹചര്യം മാറിയതായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഴയ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കഴക്കൂട്ടത്ത് ഉള്ളതെന്ന് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞു പോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നിലയും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഓ രാജഗോപാൽ മത്സരിച്ച ഒരു സന്ദർഭമല്ല ഉള്ളത്. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി പിന്നെയും മുന്നിൽ വരുന്നില്ലേ? ഒരു പ്രതിസന്ധിയും ഇല്ലല്ലോ. കാരണം 5-10 വർഷം മുന്നത്തെ ബി ജെ പിയുടെ വളർച്ച ഞാൻ പറഞ്ഞു. 5 വർഷം മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നത് കുറഞ്ഞ വോട്ടിൻ്റെ ലീഡിലാണല്ലോ ശ്രീമാൻ കടകംപള്ളി ജയിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2nd സ്ഥാനത്ത് നിൽക്കുകയാണ്. പിന്നീട് പാർലമെൻ്റാണ് വന്നത്. പാർലമെൻറ്റിൽ 1000 ചില്ലാനും വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഞ്ചായത്തിനെ ഒരിക്കലും അസംബ്ലിയുമായിട്ട് നമ്മൾ തുലനം ചെയ്യാറില്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇവിടുത്തെ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ കഴിവുകൊണ്ടല്ല, അവരുടെ താഴെത്തട്ടിലുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തനം, അവർ പോലും ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്നു, രഹസ്യമായിട്ടാണെങ്കിൽ കൂടി. അതുകൊണ്ട് വലിയ മുന്നേറ്റമായിരിക്കും കഴക്കൂട്ടത്ത് ഞങ്ങൾക്കുണ്ടാക്കുക. പക്ഷേ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് ഇവിടേക്ക് മത്സരിക്കാൻ വന്നു എന്നുള്ള മാധ്യമ വാർത്തകളും ശക്തമായിരുന്നു. പി മുരളീധരനെതിരെ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഒരു തവണ വന്നത് മാറ്റി നിർത്തിയാൽ മറ്റ് നേതാക്കന്മാരൊന്നും പ്രചരണ രംഗത്തിലേക്ക് വരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ശരിയാണ്. അല്ല, നോക്കൂ, ഈ മണ്ഡലത്തിൽ ശ്രീമാൻ വി മുരളീധരൻ വന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, കേരളത്തിൽ അദ്ദേഹം അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്നുണ്ട്. അമിത്ഷാജി ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ശ്രീമാൻ നരേന്ദ്രമോദിജി ഇവിടെ വരികയാണ്. ഈ വരുന്ന അഖിലേന്ത്യാ നേതാക്കന്മാരുടെ എല്ലാം വാക്കുകളുടെ പ്രതിഫലനം അത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലും സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. മറ്റൊന്ന്, എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. കോർ കമ്മിറ്റിക്കകത്തുള്ള മുഴുവൻ ആളുകളും മത്സരരംഗത്താണുള്ളത്. അപ്പോൾ അവർക്ക് ആ മണ്ഡലത്തെ സുരക്ഷിതമായി അവിടുത്തെ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് അവരുടെ മുന്നിലുള്ള നമ്പർ 1 പ്രയോറിറ്റി അല്ലേ? കേന്ദ്ര നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ ഇവിടെ പ്രചരണത്തിന് വന്നല്ലോ. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകയും ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന പുരന്ദരേശ്വരിയാണ് ഇവിടെ വന്നു പോയത്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും പ്രമുഖർ വരാനുണ്ടോ? മോദിജി വരാനുണ്ടല്ലോ കഴക്കൂട്ടത്തേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന പരിപാടി എന്നുള്ളത് ഈ 3 അസംബ്ലി മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പോലെ ആരെങ്കിലും ഒരാൾ നോക്കൂ. അമിത്ഷാജിയും നരേന്ദ്രമോദിജിയും ഒരേ സ്ഥലത്ത് പരിപാടിയിൽ പങ്കെടുക്കില്ലല്ലോ, അങ്ങനെയല്ലല്ലോ നയം. അപ്പോൾ മോദിജി ഇവിടെ വരികയും മോദിജിയുടെ പ്രസംഗം അതിൻ്റെ പ്രഭാവം അത് അലയടിക്കുകയും ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിശ്വാസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുന്നിൽ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന പ്രചരണ തന്ത്രം. വിശ്വാസവും വികസനവും ഇഴ ചേർത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൽ ആളുകളുമായി ഞാൻ സംവദിച്ചതും ഇനി സംവദിക്കാൻ പോകുന്നതും. അപ്പോൾ ഇതാണ് ശോഭാ സുരേന്ദ്രന് പറയാനുള്ളത്.
തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇക്കുറി ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. നന്ദി.